നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ സെവിയയെ പരാജയപ്പെടുത്താൻ ആഴ്സണലിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ആഴ്സണൽ ഈയൊരു യു സി എൽ മത്സരത്തിൽ വിജയിച്ചത്. സൂപ്പർതാരം ഗബ്രിയൽ ജീസസ് ആണ് മത്സരത്തിൽ തിളങ്ങിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഈയൊരു മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ആദ്യ മത്സരത്തിൽ ലെൻസിനോട് ആഴ്സണൽ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു വിജയമാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ബ്രസീലിയൻ സൂപ്പർ താരമായ ജീസസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത്, ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ സാധിക്കുമെന്ന് ആദ്യം ആഴ്സണൽ തന്നെ ഉറച്ചു വിശ്വസിക്കണം എന്നാണ് ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ മാധ്യമമായ ESPN റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പറ്റീഷനാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. എല്ലാ കോമ്പറ്റീഷനുകളും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം ഫുട്ബോൾ കളിക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചാമ്പ്യൻസ് ലീഗിലെ എൻ്റെ അരങ്ങേറ്റം തൊട്ടേ ഞാൻ ഗോളുകൾ നേടുന്നുണ്ട്. ഞാൻ ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടില്ല. ആ മനോഹരമായ ട്രോഫി നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാനുള്ളത്. തീർച്ചയായും അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് നേടാൻ കഴിയുമെന്ന് ആദ്യം വിശ്വസിക്കേണ്ടത് അത് ഞങ്ങൾ തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും നാം അതിലേക്ക് എത്താൻ പോകുന്നില്ല. ഇതാണ് ആഴ്സണലിനോട് ഇപ്പോൾ ഗബ്രിയൽ ജീസസ് പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം യു സി എല്ലിൻ്റെ ഫൈനൽ വരെ എത്തിയിട്ടുള്ള താരമാണ് ജീസസ്. പിന്നീട് ചെൽസിയോട് അവർ പരാജയപ്പെട്ടുകൊണ്ട് കിരീടം നഷ്ടമാവുകയായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആകെ കളിച്ച 41 മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകൾ നേടാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ആഴ്സണൽ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.